പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് സെപ്റ്റംബർ 24, മേരി ഓഫ് ദ ഡേ, അവർ ലേഡി ഓഫ് വല്ലാർവാടം. ഞാൻ സുനി സജി, എല്ലാവർക്കും സ്വാഗതം. കൊച്ചി നഗരത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ലോക പ്രശസ്തമായ വല്ലാർവാടം തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വിമോചന മാതാവിന്റെ ചിത്രത്തോടുകൂടിയ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച വല്ലാർവാടം പള്ളി വാസ്കോഡി ഗാമായോടൊപ്പം വന്ന മിഷണറിമാരാണ് സ്ഥാപിച്ചത്. 1676 വെള്ളപ്പൊക്കത്തിൽ ഈ പള്ളി ഒലിച്ചുപോയി. കൊച്ചി മഹാരാജാവിന്റെ ദിവാനായിരുന്ന പാലിയത്ത് രാമൻ വില്ലേച്ചനാണ് ഈ ചിത്രം വെള്ളത്തിൽ നിന്ന് വീണ്ടെടുത്തത്. അദ്ദേഹം പള്ളി പണിയുവാൻ വേണ്ട സ്ഥലം സംഭാവനയായി നൽകുകയും മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി ദേവാലയത്തിൽ നിത്യവും വിളക്ക് തെളിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. വല്ലാർവാടത്തമ്മ എന്നാണ് തദ്ദേശീയർ കനികാമറിയത്തെ വിളിക്കുന്നത്. 1752 മാതാവിനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന വഴി മീനാക്ഷി അമ്മ എന്ന സ്ത്രീയും അവളുടെ കുഞ്ഞും വെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാതാവിന്റെ അത്ഭുത സംരക്ഷണത്തിന്റെ പ്രാർത്ഥനയും ഭക്തിയും ആരംഭിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. ജാതി ഭേദമന്യേ എല്ലാവരും, പ്രത്യേകിച്ച് മീൻപിടുത്തക്കാരും കപ്പൽ യാത്രക്കാരും, വല്ലാർവാടത്തമ്മയുടെ അമ്മയോട് അതിരറ്റ ഭക്തി പ്രകടിപ്പിക്കുന്നു. മീനാക്ഷി അമ്മയും അവളുടെ കുട്ടിയും പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദേവാലയത്തിൽ തന്നെ പരിസരവും ദേവാലയവും വൃത്തിയാക്കി അവിടെ തന്നെ ജീവിച്ചു പോന്നു. അവരുടെ മരണശേഷം അമ്മയുടെയും കുട്ടിയുടെയും ചിത്രം കൂടി പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ ചേർത്തു. പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത്. അടിമ സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. കൂടാതെ അവിടെ വെച്ചിരിക്കുന്ന ചൂലെടുത്ത് ഭക്തജനങ്ങൾ ദേവാലയവും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു സ്ഥിരം കാഴ്ചയാണ്. ദേവാലയത്തിന്റെ ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെയും ഉണ്ണിയുടെയും രൂപം വന്ദിച്ച് ജനങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. ആ രൂപം പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. പാപത്തിന്റെ കെട്ടിൽ നിന്ന് മനുഷ്യരാജ്യെ മോചിപ്പിക്കുവാനായി സ്വന്തം പുത്രനെ മോചന ദ്രവ്യമായി നൽകിയ പരിശുദ്ധ കനികാമറിയത്തിന്റെ കരുണയ്ക്ക് നമുക്കിന്ന് നന്ദി അർപ്പിക്കാം. അതിനുള്ള കൃപ ലഭിക്കാൻ വല്ലാർവാടത്തമ്മയോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. നമ്മുടെ ഇന്നത്തെ വചനം: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:7. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.